ഇത് കിട്ടുക എന്നുള്ളതാണ് ഒരു ആക്ടർ എന്ന രീതിയിൽ ഇത്രയും എന്താണ് പരാധീനമായ ഒരു പ്രൊഫഷൻ വരെയില്ല. അത്രയും ഡിപ്പെൻഡന്റ് ആണ് നമ്മൾ. എന്താ പറയുക, ഒരു 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 തരത്തിലൊരു പാരസൈറ്റിക് പ്രൊഫഷനാണ് നമ്മുടെ ആക്ടർ എന്ന് പറയുന്നത്. അൺലെസ് യു ഗെറ്റ് ഫെഡ് ബൈ ദ ഓതർ ഓർ ദ ഡയറക്ടർ, ദർ ഇസ് നത്തിങ് ഹി ക്യാൻ ഡു. അയാൾക്ക് ചെയ്യാവുന്നതിന് ഏറ്റവും കുറവ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലതരം കാര്യങ്ങൾ കൊണ്ട് സിനിമ ചെയ്യുന്നത് സാമ്പത്തിക ലാഭത്തിനാണ് ഞാൻ സിനിമ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന സിനിമകളുണ്ട്. ഒരു രൂപ വാങ്ങിയാതെ, ഇപ്പം മെഴുതിരി അത്താഴങ്ങൾ എന്നുള്ള സിനിമ ഒരു രൂപ എനിക്ക് അതിനകത്ത് കിട്ടിയിട്ടില്ല. കിങ്ഫിഷ് എന്നുള്ള സിനിമ ഒരു രൂപ എനിക്കതിനകത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെയും സിനിമ ചെയ്യാറുണ്ട്. എന്നോ നല്ല പൈസയും വാങ്ങിച്ച് പൊട്ട സിനിമകളും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഇത് എനിക്കിതിനകത്തൊരു കൺസിസ്റ്റൻസി ഇല്ല. ഈ കഴിഞ്ഞ 20 കൊല്ലവും എനിക്ക് ഒരു കൺസിസ്റ്റൻസിയും ഈ കാര്യത്തിലില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് വോട്ട് ഐ ആം എന്ന് എനിക്ക് മറുപടി പറയാൻ പറ്റും. പക്ഷേ ഈ പടം, ഇങ്ങനത്തെ സിനിമകൾ എന്തോ അത് യൂണിവേഴ്സ് കൺസ്പയർ ചെയ്യുന്നതാണോ അതോ ജനങ്ങൾ നൽകുന്നതാണോ എന്ത് എന്ത് തന്നെയായാലും ഇത്തരം പല സിനിമകളിലും ഞാൻ എവിടെയെങ്കിലും ഉരുണ്ട് പിടിച്ചെത്തും. ഇങ്ങനെ ഇപ്പൊ ഫീനിക്സ് അല്ലെങ്കിൽ ഡാൻസ്, മുമ്പ് തിരക്കഥ എന്നുള്ള സിനിമ, കോക്ടെയിൽ, ബ്യൂട്ടിഫുൾ, ലോഡ്ജ്, ട്രാഫിക് വന്ന് അതിനകത്തും ഉണ്ടായിരുന്നു. ഇനോ അതിനോട് കാരണം ഒരു പാവാട എന്നുള്ള സിനിമ വരുമ്പോൾ അതിനകത്തും ഉണ്ടാവും. വിക്രമാദിത്യൻ 1983. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ എങ്ങനെയോ മറിഞ്ഞ് അപ്പുറത്ത് വീഴുക എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ഒരു ഫ്രിഞ്ചിലും എത്തി തീരം പരിപാടി കഴിയും ഔട്ടാവാന്ന് വിചാരിക്കുന്ന നടത്ത ആരെങ്കിലും ഒന്ന് പിടിച്ചപ്പുറത്തോട്ടും. അതാണ് എപ്പോഴും സംഭവിക്കുന്നത്. കഴിഞ്ഞ 20 ഇയേഴ്സ് ആയിട്ട് ഞാൻ എൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്. അപ്പുറത്തോട്ട് തള്ളി കഴിഞ്ഞ് ഒരു ഒരു കയ്യിലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ മിഥുൻ മേനോൻ, തോമസോ, ഒരു വിഷ്ണു ഭരതനോ, റഹീഷോ വന്നിട്ടേ കൂട്ടാ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിച്ച് ഐ എം വെരി ഹാപ്പി അബൌട്ട് ബിക്കോസ് ദാറ്റ് മീൻസ് നോ സ്ട്രെസ്. എനിക്ക് ഒരു തരത്തിലുള്ള എൻ്റെ കരിയറിലൊക്കെ എന്ത് സ്ട്രെസ്സും വരാത്തതിൻ്റെ കാരണം ഇങ്ങനെ ചില മഹാനുഭാവന്മാർ എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭവിക്കാറുണ്ട്. അതിങ്ങനെ ചെറിയ പ്രായമുള്ളവരായാലും മിഥുനെ പോലെ 19 വയസ്സ് കഴിഞ്ഞ ആൾക്കാരായാലും അവരും അങ്ങനെ വരാറുണ്ട്. സോ അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ ടീമുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ പ്രത്യേകിച്ചും മിഥുനും വിഷ്ണുവും അജുവും ഒക്കെ സിനിമയോട് കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടുത്ത ഇതിനോട് കാണിക്കുന്ന ഇവനൊക്കെ ഭയങ്കര ഒരു എന്താണ് ക്രൂവൽ ടു ഹിംസെൽഫ് ആണ്. സ്വയം ക്രൂരതയ്ക്ക് അടിമപ്പെടുന്ന ആൾക്കാരാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സോ കുറച്ചൊക്കെ റബ് ഓഫ് ചെയ്യും നമ്മളിലും. പക്ഷെ നന്നാവെന്നൊക്കെ തോന്നും, തോന്നുന്നുണ്ടടാ. കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്, ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. മൈ ജി ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.